ಚೇಂಜ್ ಆಗು, ವೇರ್ ರೇಂಜ್ ಆಗು. ಮೈಜಿ, ಮೈಜಿ ಫ್ಯೂಚರ್. KLM Maxima Finvest presents Malabar Gold and Diamonds Maravil Entertainment Award 2024, co-powered by Imbex, celebrated by MyG Future and co-powered by Dev Snacks and Kalyan Silks in the red carpet. Il innenodoppum join cheynathu the one and only yaaraanu, Shamohan. Ennodu chodichana maram. Ayyo, angane engal chodikkilla, kaaranam njangalkkokke familiar aanallo nammude JK. Okay, appo cheta aadyam thanne enna undu vishesham? നല്ല വിശേഷങ്ങളാണ്, ഏറ്റവും വലിയ വിശേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ലെജൻസായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുന്ന വലിയ ഭാഗ്യമാണ്, കാരണം ഞാൻ ഈ പ്രോഗ്രാം വന്നിരുന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടുള്ള ഒരാളാണ്. അടിപൊളി, ഇതിൽ കൂടുതൽ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനില്ല. അപ്പൊ ചേട്ടാ, റീസെന്റ് ആയിട്ടുള്ള വിശേഷം ഇതാണെന്ന് ഞങ്ങൾക്ക് അറിയാം, എങ്കിലും ഇനി വരാൻ പോകുന്ന പ്രോജക്ട് എന്തൊക്കെയാ? ഇനി വരാനിരിക്കുന്നത് ED എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമാണ്, സുരാജേട്ടൻ അഭിനയിക്കുന്ന ഫിലിം. പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഷറഫുദ്ദീൻ്റെ ഒരു പടമുണ്ട്. പിന്നെ തമിഴിൽ ഇപ്പോൾ റിലീസാകുമ്പോൾ ഒന്ന് തമിഴിൽ ശിവകാർത്തികേയൻ്റെ അമരം എന്നുള്ളൊരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് എൻ്റെ നെക്സ്റ്റ് റിലീസ് എന്ന് പറയുന്നത്. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമോ? എന്താണ്? ഒരു JK പറഞ്ഞേ കേക്കട്ടെ. JK പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. എങ്കിലും അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു സുഖമാണ്. ഓക്കെ, അപ്പൊ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ ഇതുപോലെ ഹാപ്പി ആയിട്ടുള്ള ലൈഫിലെ മറ്റൊരു ഇൻസിഡന്റ് ഞങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമോ? ഇതുപോലെ ഹാപ്പി ആയിട്ടുള്ള ഈ പ്രേമലു എന്നുള്ളൊരു സിനിമയിൽ വന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. കാരണം ഞാനൊരു 8-9 വർഷത്തോളം അത്രയും സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പ്രേമലുവിൻ്റെ ഓഡിഷൻ കഴിഞ്ഞിട്ട് ഞാൻ വൈഫിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു ചെറിയ റോള് കിട്ടിയാലും നമുക്ക് അറ്റ്ലീസ്റ്റ് അടുത്തൊരു ഡയറക്ടറോട് പറയാം, ഞാനിങ്ങനെ ഗിരീഷിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഭവന സ്റ്റുഡിയോസാണ് പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഓഡീഷൻ ആയി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവളും കൂടെ അവിടെ കിടന്ന് തുള്ളിച്ചാടിയായിരുന്നു, ലിറ്ററലി പിള്ളേരൊക്കെ ചാടുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടിയപ്പോഴാണ് ക്യാരക്ടർ എത്രത്തോളം വലുതാണെന്നുള്ളത് മനസ്സിലായത്. ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു, കാരണം അത്രയും ഗിരീഷിനെ പോലുള്ള ഡയറക്ടറുടെ പടത്തിൽ ഭവന സ്റ്റുഡിയോസിൻ്റെ പ്രൊഡക്ഷനിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് ഒരു ഫിലിമിന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വലിയ ഹാപ്പിനെസ് ആണ്. അപ്പൊ ആ ഹാപ്പിനെസ് ഷെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ സന്തോഷം കുറച്ച് കൂട്ടാനായിട്ട് ഞങ്ങൾ ടാസ്ക് തരട്ടെ. ഇതെന്താണെന്ന് മനസ്സിലായോ? കറങ്ങാനുള്ള സാധനം ഒന്ന് കറങ്ങിയിട്ട് വരാന്നല്ലേ. നമ്മുടെ മൈജി പ്രസന്റ് ചെയ്യുന്ന ഒരു കിടുക്കൻ സ്പിൻ വീൽ ആണ്. ഇതിനകത്ത് ഏതാണോ ചേട്ടൻ കറക്കുമ്പോ വരുന്നത് അത് ചേട്ടൻ ഞങ്ങൾ ഇപ്പൊ സമ്മാനമായിട്ട് തരും. മൈജി ഓണത്തിന് 15 കോടി സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മൈജി ഓണം മാസ് ഓണം സീസൺ 2 വരുന്നത്. ഇത് മാസ് ആവുമോ നോക്കാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ നേരെ വെച്ച് തരാം. ഓക്കെ, ഇനി കറക്കിക്കോ. എന്തായിരിക്കുന്നു ഗസ് ഉണ്ടോ? എന്തെങ്കിലും നല്ലതായ പാത്രം ഒഴികെ വേറെ എന്തെങ്കിലും എന്നാൽ എന്തായിരിക്കും? പെട്ടെന്നൊന്ന് പറയാമോ എന്ത് വേണം? സ്പീക്കർ നോക്കാം. തല കറങ്ങും. ഓക്കേ, യെസ് ആഗ്രഹം പോലെ സ്പീക്കർ ആണോ? നോ, ജസ്റ്റ് ടു മിസ്. പാത്രം ഒഴിച്ച് വേറെ എന്ത് കിട്ടിയാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. കൃത്യമായിട്ട് പാത്രം വന്നിട്ടുണ്ട്. ചേട്ടന് അടിപൊളി. അപ്പൊ ഇനി ഒരുമിച്ച് കുക്ക് ചെയ്യാനായിട്ട് ഞങ്ങളിതാ പാത്രം മൈജി തരുന്ന മൈജി ഓണം മാസ് ഓണമാക്കാൻ വേണ്ടി മൈജി തരുന്ന ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ മൈജി തരുന്ന മൈജി ഓണം മാസ് ഓണം സീസൺ 2 തരുന്ന ഒരു കിടുക്കൻ സമ്മാനം ഉണ്ട്. ഇതുപോലെയാണ് നമ്മുടെ മൈജി ഓണം ഒരുപാട് സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓണത്തിനുള്ള കുക്കിംഗ് ഇതിൽ തന്നെ ആവാം. ഓക്കേ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്, അടിച്ചു പൊളിക്കുക. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു.